അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വ്ളോഗ് ഒന്നുമല്ല, ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. വെറുതെ വീഡിയോൻ്റെ ലെങ്ത് ഇന്ന് കൂട്ടണ്ടെന്ന് കരുതി. പിന്നെ ഇതാ ബ്രെഡ് വെച്ചിട്ട് ഞാനൊരു കോൺ ഐസ്ക്രീമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ച് ബ്രെഡൊക്കെ ഇങ്ങനെ ആവിയേറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയും അതേപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും ആണ്. എന്നിട്ട് ഈ ആവിയേറിയ ബ്രെഡൊക്കെ ഇങ്ങനെ നല്ലോണം പരത്തിയെടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കോണാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ വെച്ചിട്ടുള്ള പഷയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇന്ന് പിന്നെ കുറച്ച് ലേറ്റായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണമെന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ എനിക്ക് രണ്ട് മനസ്സ് എടുക്കണോ വേണ്ടോ എന്നെല്ലാം പിന്നെ വിചാരിച്ചാൽ മതി, എല്ലാം കൊണ്ട് എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് പിന്നെ അധികം വ്ളോഗാക്കിയിട്ടല്ലേ എടുക്കൽ. ഇന്ന് പിന്നെ വ്ളോഗെല്ലാം നിന്നാൽ പിന്നെ പണിയൊന്നും മുന്നോട്ടേക്ക് പോവില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ വൃത്തിയാക്കാനും എല്ലാം ഉണ്ടാവും, അടിയൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ച് പാത്രങ്ങളും തട്ടിയതും മുട്ടിയതൊക്കെ ഉണ്ടാക്കും, പണി നടക്കില്ല എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെയാണ് എല്ലാം കൊണ്ട് ഈ ഒരു വീഡിയോ എടുത്ത്. പിന്നെ വലിയ പണിയൊന്നുമില്ല, ഇത് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, ഈ ഐസ്ക്രീം പോലെ ഉണ്ടല്ലോ കാണാൻ. അപ്പം പിന്നെ ഇനി നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡിൻ്റെ സൈഡൊക്കെ മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. ഞാനിപ്പോൾ ആ സൈഡൊന്നും ഒഴിവാക്കിയിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ലേറ്റായി പോയി കേട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ റെഡിയാക്കുകയെ ചെയ്തത്. ഇതേപോലെ തന്നെ മൊത്തം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും കാണിക്കാൻ തന്നാൽ പിന്നെ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാടാവും, പിന്നെ എഡിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് രണ്ടെണ്ണം മാത്രമേ നിങ്ങളിലേക്ക് കാണിച്ചിട്ടുള്ളത്. ഇനി വേണ്ടത് കുറച്ച് വെജാണ്. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം, അതായത് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് നമ്മൾ ഷവർമ്മക്ക് റെഡിയാക്കുന്ന ഒരു ഫില്ലിങ് തന്നെയാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോൺ ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് നിറച്ച് കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇത്രയേ പണിയുള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ്. പിന്നെ കാണാനും ഒരു കാഴ്ച ഉണ്ടല്ലോ ഇതിന്. പിന്നെ ഒരു വെജിൻ്റെ കൂടെ ഞാൻ പൈനാപ്പിളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അനാറ് വേണമെങ്കിൽ അനാറും എടുക്കുക. പിന്നെ മയണീസും പിന്നെ ഈ ഒരു സോസും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഈ ഒരു സ്നാക്സ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്, ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്നാലെണ്ണം പെട്ടെന്ന് റെഡിയാക്കി, ബാക്കിയുള്ളതെല്ലാം മോളിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് നീ ഇതൊക്കെ ഫില്ല് ചെയ്യുന്ന പറഞ്ഞേ. പിന്നെ ഇതിപ്പോൾ പിന്നെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് മയണൈസും ഈ ഒരു സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.